ഗ്രൂപ്പ് ഒന്നിലെ അഞ്ചാമത്തെ പ്രവർത്തനം ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക. സൂചനകൾ: ഒരു ചതുരം വരച്ച് നിറം ഗ്രേഡിയന്റായി മാതൃക പോലെ നൽകുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള ട്രീ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തുക. വൃത്തം വരച്ച് നിറം നൽകി ചിത്രത്തിലേതുപോലെ സൂര്യന്റെ ചിത്രം ക്രമീകരിക്കുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി പി എൻ ജി ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക. എസ് വി ജി ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സ് മെനുവിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. ഒരു ചതുരം വരച്ച് നിറം ഗ്രേഡിയന്റായി മാതൃകയിലേതുപോലെ നൽകാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്കിവിടെ ഒരു ചതുരം വരക്കാം. ഇവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട്. ഇതിന്റെ നിറം മാതൃകയിലേതുപോലെ ഗ്രേഡിയന്റായിട്ട് നൽകണം. ഗ്രേഡിയന്റായിട്ട് നൽകുന്നതിന് വേണ്ടി ഏറ്റവും താഴെ കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രേഡിയന്റ് എന്ന് കാണാം. ഈ ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ താഴെ നിന്ന് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് വിടുകയാണ് വേണ്ടത്. ഇവിടെ താഴെ ബ്ലാക്ക് ആണ്, പക്ഷേ മുകളിലുള്ള നിറം നമുക്ക് ഓറഞ്ച് നിറം നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓറഞ്ച് നിറം സെലക്ട് ചെയ്യുക. ഇപ്പോൾ മാതൃകയിലുള്ളതുപോലെ തന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള ട്രീ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്താനാണ് പറയുന്നത്. അതിനുവേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ ഇമേജസ് 10 ക്ലിക്കും. ഹോമിലുള്ള ഇമേജസ് 10 അതിൽ നിന്ന് ട്രീ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ വരും. വളരെ ചെറിയൊരു ചിത്രമാണ്. അതിൻ്റെ മൂലകളിലുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചിത്രം ഇത്തരത്തിൽ വലുതാക്കാൻ കഴിയും. ആവശ്യമായ വലുപ്പത്തിൽ അതിനെ ക്രമീകരിക്കുന്നു. ഇനി വൃത്തം വരച്ച് നിറം നൽകി ചിത്രത്തിലേതുപോലെ സൂര്യൻ്റെ ചിത്രം ക്രമീകരിക്കാൻ പറയുന്നു. നമുക്കിവിടെ ഈ സർക്കിൾ സെലക്ട് ചെയ്തുകൊണ്ടൊരു വൃത്തം വരക്കാം. ഇതിൻ്റെ നിറം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ സ്ക്രോൾ ബാർ താഴെയുള്ളത് നീക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ ലഭിക്കും. ഇവിടെ ഏകദേശം ഈ ഒരു നിറമാണ് ഇതിനുള്ളത്. അത് സെലക്ട് ചെയ്തു. അത് നമ്മൾ ഈ ഭാഗത്തായിട്ട് കൊണ്ടുപോയി വെക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സൂര്യൻ്റെ ചിത്രം ഈ മരങ്ങൾക്ക് പുറകിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ സൂര്യൻ ഈ വൃത്തം സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ലോവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഇതിൻ്റെ പുറകിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു ചിത്രമായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഈ ഭാഗത്തായിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രം ഒരൊറ്റ ചിത്രമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചിത്രം വരക്കണം. ഇനി ഇത് ഹോമിലെ എക്സാം 10 ഫോൾഡറിലേക്ക് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ട് പി എൻ ജി ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്ന ജാലകം ഇവിടെ തുറന്നു വരും. എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ 5 നൽകി എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് അതിനെ അകത്തേക്ക് നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്തത് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി താഴെയുള്ള ഈ എക്സ്പോർട്ട് എന്ന ബട്ടൺ കൂടി അമർത്തുക. ഇപ്പോൾ ഈ ചിത്രം ആ ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. സേവ് ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഈ ഫോൾഡർ തുറന്നു നോക്കാം. എക്സാം 10 എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ചിത്രം വന്നതായിട്ട് കാണാം. ഇവിടെ പ്രത്യേകമായിട്ട് ചോദ്യത്തിൽ എസ് വി ജി ഫയൽ സേവ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഇതാണ് എസ് വി ജി ഫയൽ. ഇത് നമുക്ക് സേവ് ചെയ്യേണ്ടതില്ല.